നല്ല ഐശ്വര്യമുള്ള പുട്ടുകുറ്റിയാ. എത്ര പെട്ടെന്നാണെന്നറിയോ ആവി വന്നത്? നീ അങ്ങോട്ട്. ഈ പുട്ടുകുറ്റി കണ്ടപ്പോ എനിക്കൊരു ബുദ്ധി തോന്നുന്നു. 1 ഗ്രാം തങ്കത്തിന്റെ കുറച്ച് മുക്കുമണ്ണം കൂടെ നമുക്ക് വാങ്ങിച്ചാലോ? ആരെ പറ്റിക്കാനാ? ആ പാത്ര കച്ചവടക്കാരൻ 7 ജന്മം എടുത്താലും ഇനി ഈ വഴിക്ക് വരില്ല. ഒരു നിമിത്തമായിട്ട് അവനെ ദൈവം പറഞ്ഞയച്ചതാ. ഇനി നീ വിചാരിച്ചാ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. മൂന്നിട്ട് എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാങ്കിലെ സ്വർണ്ണ ഉരപ്പുകാരനാണല്ലോ നിന്റെ അച്ഛൻ. കുറച്ച് മുക്കുമണ്ണം വാങ്ങിച്ച് സ്വർണ്ണ ഉരുപ്പടിയായി നമ്മൾ പണയം വെക്കുന്നു. നിന്റെ അച്ഛനൊന്നും മനസ്സ് വെച്ചാ നമ്മൾ രക്ഷപ്പെടും. ഒന്നും സംഭവിക്കില്ല. നമ്മുടെ മക്കളെ നമുക്ക് ഐ ടി കാരാക്കണ്ടേ? ശിവരാമകൃഷ്ണ പോലെ നമുക്കും വേണ്ടേ കാറ്? നീ വെറും തങ്കമല്ല, 1 ഗ്രാം മാറ്റുള്ള തനിത്തങ്കമാ. സ്ത്രീകളുടെ കയ്യൊപ്പ് ലോകത്ത് ആർക്ക് വേണമെങ്കിലും, പക്ഷെ സാറിന്റെ ഭാര്യയുടെ കയ്യൊപ്പ് അത് സാറിനല്ലാതെ വേറെ ആർക്കൂടാൻ പറ്റിയല്ല. അതറിയോ? ഏതറിയാവോ? അതറിയാവോ? അവളങ്ങാണ് പറഞ്ഞ അതോടെ തീരും. അതറിയാവോന്ന് ഞാൻ ചോദിച്ച. ഈ നക്കി കുറിപ്പിനെ കൊണ്ട് ഒരു സൈറ്റ് എടുപ്പിക്കാമെന്ന് നീ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഒറിജിനൽ പോലും നോക്കാതെ ഞാൻ അറ്റസ്റ്റ് ചെയ്ത് തരുന്നു. ഒടുവിൽ കുറിപ്പിന്റെ ഉറപ്പ് പോലെ ആവൂടെ? വല്ലാത്ത ചിരിയാണല്ലോ അത്. ഞാനല്ലേ സാറേ ഗ്യാരണ്ടി. ഇത് കണ്ടില്ലേ സാറേ, അയാള് തന്ന അഡ്വാൻസാ. സംഗതി ഞാൻ വാട്ടർ അതോറിറ്റിയാ, പക്ഷെ വെള്ളം എനിക്ക് അലർജിയാ. കൊണ്ടുപോടെ. അതെ സാറേ, ഇന്ന് നമ്മുടെ യൂണിയന്റെ പിക്കറ്റിംഗ് നടക്കാ കളക്ട്രേറ്റില്. സാർ വരുന്നില്ലേ? എന്താ കാര്യം? ജോലി ഭാരം കൂട്ടുക, അല്ല ജോലി ഭാരം കുറയ്ക്കുക, ഡിഎ കൂട്ടുക, എല്ലാ ശനിയാഴ്ചയും അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കുക. ഇന്ന് ശനിയാഴ്ചയാണോ? ആണല്ലോ. ഇപ്പോഴാ ഓർത്തത്, സാറിന്റെ ഈ ആഴ്ച കന്നിമാസം ഇന്ന് അല്ലയോ സാറേ? ആ ശിവേട്ടാ, പപ്പിക്കുട്ടി, അലുവ നിനക്ക് ഇഷ്ടമാണല്ലോ. അലുവയോ? അതെ, നിന്റെ ഫേവറേറ്റ്. കറുത്തതോ വെളുത്തതോ? അല്ലെങ്കിൽ വേണ്ട, ബനാന അലുവ വാങ്ങാല്ലേ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പേസ്ട്രി ചോക്ലേറ്റ് വേണോ അതോ ബ്ലാക്ക് കറന്റ് വേണോ? ഇതെന്ത് പറ്റി? ചെറിയൊരു ഷോപ്പ്, അപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കട്ടെ. പിന്നെ നല്ലൊരു നൈറ്റി കണ്ടു വാങ്ങിച്ചു, നിനക്ക് നന്നായിട്ട് ചേരും. ഇപ്പൊ തന്നെ വന്നിട്ട്. സുനാമി പോലെ പ്രതീക്ഷിക്കാതെ വന്ന ഈ സ്നേഹം എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനോ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. മൂന്ന് 10:17. നല്ല അലുവ. തൊട്ടുകൂടാ തീണ്ടുകൂടാ എന്നൊക്കെ നിനക്ക് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞുകൂടായിരുന്നോ? രൂപ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് അറിയാവോ? മനുഷ്യനെ ഒരുമാതിരി. ദാ വരുന്നു, ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരെ, അടുത്ത ശനിയാഴ്ച ഇനി ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. സാറ് കന്നിമാസത്തിലെ തിരുവാതിര തുടങ്ങിയോ? ദുശകുനം. ഈ പരിസരത്ത് കണ്ടുപോകരുത് കേട്ടാ. എന്നാ പറ്റി? നാശങ്ങളും